ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അലോവേര പ്ലാന്റിനെ കുറിച്ചാണ്. ഇത് നന്നായിട്ട് തഴച്ച് വളരാനും അതുപോലെ തന്നെ ഒരുപാട് ചട്ടി നിറയെ തൈകൾ ഉണ്ടാവാനും വേണ്ടി നമ്മൾ വീട്ടിൽ തന്നെ കൊടുക്കേണ്ട ഒരു വളമാണ്. അപ്പം എല്ലാവർക്കും വേണ്ടാതെ നമ്മൾ കളയുന്ന ഒരു വേസ്റ്റാണ് ഇത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം. അതിനു മുന്നേ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൾ ചെയ്തിടുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുകയുള്ളൂ. പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം. ഇതാണ് എൻ്റെ അലോവേര പ്ലാന്റ്. കാണുമ്പം തന്നെ അറിയാം നല്ല ഹെൽത്തി ആയിട്ടൊരു ഉള്ളൊരു പ്ലാന്റാണ്. അതുപോലെ നല്ല ഇലകൾക്കൊക്കെ നല്ല വലിപ്പവും ഒക്കെയുണ്ട്. വലിയ കെയറിങ് ഒന്നും ആവശ്യമില്ല. പിന്നെ കുറച്ച് പോട്ട് മിക്സ് തയ്യാറാക്കുമ്പോൾ ഇച്ചിരി മണൽ കൂടുതൽ ഇട്ടാൽ മാത്രം മതി. എന്നാലേ ഇതിൻ്റെ വേരുകളൊക്കെ ഓടി ഒരുപാട് തൈകൾ ഉണ്ടായി കിട്ടത്തുള്ളൂ. ചട്ടി നിറയെ തിക്കായിട്ട് വരും. എൻ്റെ ഈ പ്ലാന്റ് കണ്ടാൽ തന്നെ അറിയാം നല്ല വലിപ്പമുള്ള പോളയൊക്കെയാണ്. അപ്പോൾ ഇങ്ങനത്തെ പോളയിൽ നല്ല ജെല്ലുകൾ ഒരുപാട് നമുക്ക് കിട്ടും. ഇതൊരു മെഡിസിനൽ പ്ലാന്റ് കൂടിയാണ്. നമ്മുടെ ഹെയറിൽ നമുക്ക് അപ്ലൈ ചെയ്യാനും അതുപോലെ നമ്മുടെ സ്കിന്നിൽ ഒക്കെ അപ്ലൈ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന നല്ലൊരു പ്ലാന്റ് കൂടിയാണ്. അപ്പം നമ്മളിത് ഒരെണ്ണം വീട്ടിൽ നട്ട് കഴിഞ്ഞാൽ നമുക്കത് ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഒറ്റ മോടിയിൽ നിന്ന് നമുക്ക് ഒരുപാട് തൈകൾ കിട്ടും. ഇതിൻ്റെ കെയർ എന്ന് പറയുന്നത് നമ്മൾ മണ്ണ് തിരഞ്ഞെടുക്കുമ്പോഴത്തേന് ഒരുമാതിരി ചെളി പോലെയുള്ള മണ്ണെടുക്കരുത്, കുറച്ച് ഇളക്കമുള്ള മണ്ണായിരിക്കണം. പിന്നെ അതുപോലെ എപ്പോഴും മണലിൻ്റെ അംശം ഇച്ചിരി കൂടുതൽ വേണം ഈ പ്ലാന്റിൽ. അതുപോലെ സൂര്യപ്രകാശം, നല്ല സൂര്യപ്രകാശം വേണം. അതുപോലെ തന്നെ ഒരുപാട് സൂര്യപ്രകാശം ആയാൽ തന്നെയും ഈ ഇതിൻ്റെ ലീഫിന് ഒരു യെല്ലോ കളറൊക്കെ വന്ന് പ്ലാന്റിന് വലിയ വളർച്ചയൊന്നും ഇല്ലാതാവും. അപ്പം അത്യാവശ്യത്തിന് ഒരു 5-6 മണിക്കൂർ മാത്രമുള്ള സൺലൈറ്റ് മാത്രം ഇതിന് മതി. ഇത് ഞാൻ ചട്ടിയിലാണ് നട്ടിട്ടുള്ളത്. അപ്പം ചട്ടിയിൽ ഇത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. കാരണം ചട്ടി നല്ല തിങ്ങി വന്ന് തൈകളും ഒക്കെ ആയിട്ട് വന്നപ്പോഴത്തേനും ഞാൻ കുറച്ചൊക്കെ ഒന്ന് മാറ്റി നട്ടിട്ടുണ്ട്. കാരണം ഒരുപാട് തിക്കായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്ലാന്റിന് പിന്നെ വലിയ വളർച്ചകൾ ഉണ്ടാവില്ല. അപ്പം നമ്മളത് മാറ്റി നടാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ വീട്ടിലുള്ള വളങ്ങളൊക്കെ കൊടുക്കണം. കാരണം ബനാന പീലൊക്കെ ഉള്ള ആ ഫെർട്ടിലൈസറൊക്കെ ഒഴിച്ചു കൊടുത്താൽ നന്നായിട്ട് ഈ പ്ലാന്റ് വളരും. അതുപോലെ ഞാനിതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വളമാണ് കൊടുക്കുന്നത്. ഏത് ചെടിയും നന്നായി തഴച്ച് വളരും. മണലിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഈ ലീഫ് കണ്ടോ, നല്ല നീളമൊക്കെ ഉള്ള ലീഫാണ്. അപ്പം നല്ല ഹൈറ്റി വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഓരോ പോള കണ്ടാൽ തന്നെ അറിയാം നല്ല ജെല്ല് ഇഷ്ടം പോലെ ഉള്ള ഒരു കറ്റാർവാഴയുടെ പ്ലാന്റായത്. കാരണം അധികം ഹെൽത്തി ആയിട്ട് വളരാത്ത പ്ലാന്റുകളിൽ ഒരുപാട് ജെല്ലൊന്നും നമുക്ക് കിട്ടാറില്ല. അപ്പം കഴിവതും നമ്മൾ പ്ലാന്റ് നടുമ്പോഴും നല്ല ഹെൽത്തി ആക്കി എടുക്കാൻ ശ്രമിക്കുക. ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഇതിന് അധികം വെള്ളം എല്ലാ ദിവസവും ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2 ദിവസത്തിൽ ഒരിക്കലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഇൻഡോറായിട്ട് വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ്. അപ്പം ഞാൻ ഇതുപോലെ ഈ ചട്ടിയിൽ ഒരുപാട് തൈകളാകുമ്പോൾ ഒന്ന് മാറ്റി നടും. എന്നാലേ നമ്മുടെ മറ്റുള്ള പ്ലാന്റുകൾ നല്ല ഹെൽത്തി ആയിട്ട് വരുത്തുള്ളൂ. കാരണം ഇത് ഞാൻ നിലത്ത് വേറൊരു രീതിയിൽ നട്ടേക്കുന്നത് ഞാൻ കാണിക്കാം. ഞാൻ ടെറസിൻ്റെ മുകളിൽ ഇതുപോലൊരു ചെടി ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഇങ്ങനെ നട്ട് വെച്ചിരിക്കുകയാണ്. അതൊന്ന് കണ്ടു നോക്കൂ. ഇതുപോലെ ഞാൻ ഇച്ചിരി സ്പേസ് വിട്ടിട്ടാണ് നട്ടിട്ടുള്ളത്. കാരണം എന്നാലേ വിത്തുകൾ വീണ്ടും വന്ന് ഒരുപാട് തിക്കായിട്ട് വരും. പിന്നെ എന്താണ്ട് ഈ പോളകളൊക്കെ കണ്ടോ, നല്ല ഹൈറ്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതുപോലെ പഴുത്ത പോളകളൊക്കെ ഇതിൻ്റെ ചുവട്ടിൽ ഉണങ്ങി നിൽക്കുമ്പം അത് കട്ട് ചെയ്ത് മാറ്റാൻ ശ്രമിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഉണങ്ങിക്കഴിഞ്ഞ് വല്ലാതാവും. ഇത് നമുക്ക് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഫേസിലോ അതുപോലെ ഹെയറിലോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് നടുന്ന സമയത്ത് വലിയൊരു ചട്ടി അങ്ങ് തിരഞ്ഞെടുക്കുക. കാരണം നമ്മുടെ ഈ പ്ലാന്റിൽ ഒരുപാട് തൈകളും ഉണ്ടാവും. അതിനനുസരിച്ചൊരു നമ്മുടെ ഈ മദർ പ്ലാന്റ് നല്ല വലുതായി വരികയും ചെയ്യും. അപ്പം നമുക്ക് ചട്ടി ചെറുതായാൽ ഈ പ്ലാന്റ് വല്ലാതങ്ങായി പോവും.
എൻ്റെ ഈ പ്ലാന്റ് ഇപ്പം ഈ ചട്ടിയിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് മൂന്ന് മോഡ് കുറച്ച് നല്ല ഹെൽത്തി ആയിട്ട് വളർന്ന് വന്ന് നല്ല വെയ്റ്റൊക്കെ ഉണ്ട്. അത് കാരണം ആ ചട്ടിയുടെ ആ സൈഡ് ചെറുതായിട്ടൊന്ന് പൊട്ടി, കണ്ടോ, ഇതുപോലെ ഒന്ന് ചരിഞ്ഞിങ്ങനെ വീണിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് മാക്സിമം വലിയ ചട്ടിയിൽ തന്നെ വയ്ക്കുക. കാരണം ഇനി നമ്മൾ ഈ പ്ലാന്റ് പിഴുത് മാറ്റിയാൽ പിന്നെ നല്ല ഹെൽത്തി ആയിട്ടൊന്നും കിളിക്കില്ല. അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് തൈകൾ വരുന്നത് അത് മാറ്റി കൊടുക്കും. എന്നിട്ട് ഈ മദർ പ്ലാന്റിനെ അവിടെ തന്നെ നിർത്തും. പിന്നെ നല്ല വളങ്ങളും അങ്ങ് നമുക്ക് കൊടുത്താൽ മതി. ഇനി കറ്റാർ വാഴ നന്നായിട്ട് തഴിച്ച് വളരാനും അതുപോലെ ഒരുപാട് വിത്തുകൾ കിട്ടാനും വേണ്ടി ഞാൻ കൊടുക്കുന്ന ഒരു വളമാണ്. പക്ഷേ ഇത് കണ്ടാൽ ചാണകപ്പൊടിയാണെന്ന് വിചാരിക്കും. ഇത് ചാണകപ്പൊടിയല്ല കേട്ടോ, ഇത് മണലിന് പകരമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം. പിന്നെ ഞാൻ വളം കൊടുക്കുന്നതിന് മുന്നേ ഓൾറെഡി ഞാൻ ഈ പ്ലാന്റിന് എല്ലാം ഞാൻ ഇതുപോലെ വളങ്ങൾ ഇത് കൊടുത്ത് ഇട്ടിരിക്കുക. കാരണം എന്നാൽ മാത്രമല്ല ഇത് ഹെൽത്തി ആയിട്ട് വളരത്തുള്ളൂ. അപ്പം ഞാൻ കൊടുത്തിരിക്കുന്ന വളമെന്ന് വെച്ചാൽ നമ്മുടെ പായലില്ലേ, നമ്മുടെ ടെറസിൻ്റെയൊക്കെ മുകളിൽ ഉണങ്ങിക്കിടക്കുന്ന ആ പായൽ പൊടിഞ്ഞു കിടപ്പുണ്ട്, അതാണ് ഞാൻ ഈ കറ്റാർ വാഴയ്ക്ക് ഇടുന്നത്. കാരണം അത് നമുക്ക് എടുത്ത് ഉണക്കി ഇതുപോലെ ടിന്നിലിട്ട് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് മണലിന് പകരവും ചകിരിച്ചോറിന് പകരവും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ പായൽ കുടിച്ച് നന്നായിട്ട് നല്ല ചെടിക്കൊക്കെ നല്ല തണുപ്പൊക്കെ കിട്ടും. അപ്പം അത് എങ്ങനെയാണ് ഞാൻ ചെയ്തെടുത്തതെന്ന് കാണിക്കാം. കണ്ടോ, ഇതുപോലെ ഞാൻ ഇത് ശേഖരിച്ച് ഉണങ്ങിയതാണ്. അപ്പം ഇത് ഇതുപോലെ നമുക്ക് മഴയൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ പായൽ പിടിച്ചു കിടക്കും. ഇത് മഴ കഴിയുമ്പോഴത്തേനും ഇത് നന്നായിട്ട് ഉണങ്ങിക്കിടക്കും. കാരണം എന്താണ്ട് ഇതിനകത്ത് ഇതുപോലെ വെള്ളം കണ്ടോ, ഒരുപാട് വെള്ളം കുടിച്ച് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെടികൾക്കൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇത് ഉണങ്ങിയത് ഉണങ്ങി വരുന്ന സമയത്ത് ഇതുപോലെ വന്ന് ഉണങ്ങിക്കിടക്കും. അത് നമുക്ക് ഇതുപോലെ എടുത്ത് ഉണക്കി നമുക്ക് സൂക്ഷിച്ച് വെച്ചിട്ട് എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാൻ ഏറ്റവും പറ്റിയ ഒരു വിളവാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം എല്ലാ പ്ലാന്റും ഇതുപോലെ നട്ടു നോക്കൂ, മണലിന് പകരം ഈ പായലൊക്കെ ഇട്ടിട്ട്. അപ്പം നന്നായിട്ട് തഴച്ച് വളരും, അതുപോലെ ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വരും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.